അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല വസലാ തു വസ്ല മുല അഷ്റഫി റസൂലില്ല വായല അലഹി വസാബിഹി അൽഫൈസീ നബിരു അമ്മ ബൈത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബൻഹോ താല എല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകിറട്ടെ അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും നാം എല്ലാവരെയും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മുമ്മിനെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ വിഷയം പൈശാചികമായ ബാധ നമുക്ക് ഏൽക്കുമോ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പൈശാചിക ബാധ ഏറ്റ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന അടയാളങ്ങൾ എന്തെല്ലാം പ്രിയപ്പെട്ടവരെ പിശാചി ഒരു മനുഷ്യരിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കയറിക്കൂടിയാൽ ആ മനുഷ്യനെ മറ്റുള്ള മനുഷ്യരിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുമോ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പൈശാചിക ബാധയുടെ അടിസ്ഥാനം എന്താണ് അതുപോലെ തന്നെ പൈശാചിക ബാധ ഒരു മനുഷ്യനിൽ ഏൽക്കും എന്നുള്ളതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ തീർച്ചയായും അടിസ്ഥാനം ഉണ്ട് പരിശുദ്ധ കുറാനിൽ അള്ളാഹു സുബാനോ താല പറയുന്നു പലിശ തിന്നുന്നവർ നാളെ പരലോകത്ത് ലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അവർ പരിശ്രമിച്ചു നോക്കും പക്ഷേ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയില്ല അവർ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും ക്ഷേത്താൻ ബാധിച്ച ആൾ ആടിയാടി നിൽക്കുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ പരലോകത്ത് പലിശ പലിശ തിന്നുന്ന ആൾ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുറാൻ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ പൈശാചിക ബാധ ഏറ്റവനെ എന്ന് ഖുറാൻ പ്രത്യേകം പറഞ്ഞപ്പോൾ പൈശാചിക ബാധ മനുഷ്യരിലേൽക്കും എന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇത് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പൈശാചിക ബാധ ഉള്ളതാണെന്നും അത് മനുഷ്യരിൽ ബാധിക്കും എന്നുള്ളതൊക്കെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൈശാചിക ഉപദ്രവങ്ങൾ മനുഷ്യരെ ബാധിക്കും എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുറാനിലെ സൂറത്തു യാസീനിൽ പറയുന്നുണ്ട് ഷെയ്ത്താൻ നമ്മുടെ ആരാധനകളിലും ശാരീരികമായ തലങ്ങളിലും സാമ്പത്തികമായ തലങ്ങളിലും കുടുംബകാര്യങ്ങളിലും ഒരു മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ മേഖലകളിലും ഷെയ്ത്താൻ എത്തും ഒരു മനുഷ്യൻ എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ഷെയ്ത്താൻ എത്തുമെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പൈശാചിക ബാധ എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും പൈശാചികപരമായിട്ടുള്ള ബാധയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഞാൻ പറഞ്ഞു തരുന്ന അടയാളങ്ങൾ ചില ആളുകളിൽ നിങ്ങൾ കണ്ടേക്കാം പക്ഷേ അവർക്ക് പൈശാചികപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ നൂറ് ശതമാനം പറയാൻ പറ്റില്ല ചിലരിലെങ്കിലും ഞാൻ ഇനി പറയുന്ന അടയാളങ്ങൾ നിങ്ങൾ കണ്ടാൽ തീർച്ചയായും അത് പൈശാചികബാധയിലൂടെയും സംഭവിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ഖുറാനിലും ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും പൈശാചികബാധ ഏറ്റ ആളുടെ ജീവിതത്തിൽ കാണുന്ന അടയാളത്തിൽപ്പെട്ട ഒന്നാമത്തേത് ഉറക്ക് എന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ അവർ ഉറങ്ങും ഇത് പൈശാചികബാധ ഏറ്റ ആളുകളിൽ കാണപ്പെടുന്ന ഒന്നാമത്തെ ഒരു അടയാളമാണ് ഇതിൽ രണ്ടാമത്തേത് പൈശാചിക ബാധയേറ്റ ആൾ ഒരിക്കലും വൃത്തി ഇഷ്ടപ്പെടില്ല അയാളുടെ ശരീരം വൃത്തിയായിരിക്കണമെന്നോ അയാൾ ധരിക്കുന്ന ഡ്രസ്സ് വൃത്തിയായിരിക്കണമെന്നോ അതുപോലെ തന്നെ അയാൾ ഇടപെടുന്ന ഒരു മേഖലയും അയാൾക്ക് വൃത്തിയായിരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല എപ്പോഴും ഒരു അലങ്കോലമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവരുടേത് ഇതിൽ മൂന്നാമത്തേത് മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നു അയാൾ കുളിക്കുകയുമില്ല എപ്പോഴും കുളിക്കാൻ വലിയ മടിയുള്ള ആളായിരിക്കും അയാൾക്ക് വെള്ളം കാണുന്നത് തന്നെ അലർജി ആയിരിക്കും വെള്ളം അവരുടെ ശരീരത്തിൽ തട്ടുന്നത് അവർക്ക് വലിയ വെറുപ്പുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ അവർ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും ആരോടും സംസാരിക്കാതെ ഒരു ഇരുട്ട് റൂമിൽ വറ്റക്കിരിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം അവർ ജനങ്ങളുമായിട്ടുള്ള ഒരു സംസാരമോ കൂട്ടുകൂടലോ ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു കുളിക്കാൻ ഇഷ്ടപ്പെടാത്തത് പൈശാചികബാധയുടെ ഒരു അടയാളമാണെന്ന് എന്നാൽ കുളി അധികരിപ്പിക്കുന്നതും ചില ആളുകൾ കുറേ സമയം കുളിക്കും കുളിക്കാൻ ഇഷ്ടം ഫുൾ ടൈം കുളിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ അവരും ഇതുപോലെ പൈശാചികബാധയുടെ ഒരു അടയാളം ഉള്ളവരാണ് അതുപോലെ തന്നെ മുടിയും നഖവും നീട്ടി വളർത്തുക നമ്മുടെ നാട്ടിലൊക്കെ യഥേഷ്ടം കാണാറുള്ള ഒരു സംഭവമാണ് ഫ്രീക്കൻ ഫ്രീകഞ്ചക്കന്മാരൊക്കെ ഒരുപാട് മുടി നീട്ടി വളർത്തുക മുടിയിലൊക്കെ എയർബൻ്റൊക്കെ ഇട്ട് പെൺകുട്ടികളൊക്കെ വളർത്തുന്നത് പോലെ നീട്ടി വളർത്തിയിടുക ഇതും ഒരു പൈശാചികബാധയുടെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ ചില ആളുകൾ നഖം വെട്ടാതെ നഖം നീട്ടി വളർത്തുന്ന ആളുകളുണ്ട് അതും പൈശാചികബാധയുടെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക ഫുൾ ടൈം വെറുതെയെ കരഞ്ഞുകൊണ്ടേയിരിക്കുക കരയാനുള്ള കാരണങ്ങളൊന്നുമില്ലാതെ കരയാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് പൈശാചിക ബാധ ഉള്ളതിൻ്റെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ പ്രത്യേക ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ഒരു സന്തോഷവും ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറവി ഉണ്ടാകുക മറവി എന്ന് വെച്ചാൽ സാധാരണ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ മറവിയൊന്നുമല്ല എന്തു കാര്യം തന്നെ പെട്ടെന്ന് മറക്കുക മറവി അവൻ്റെ ഒരു കൂടപ്പിറപ്പായി വരിക ഇത് പൈശാചികബാധയുടെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ എപ്പോഴും ഭയം ഉണ്ടാകുക പേടിയുണ്ടാകുക വാഹനത്തിൽ കയറുമ്പോൾ പേടിയുണ്ടാകുക അതുപോലെ വാഹനം കാണുമ്പോൾ പേടിയുണ്ടാകുക അതുപോലെ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അതിൽ ഭയം കാണുക ഫുൾ ടൈം എല്ലാ കാര്യത്തിലും അവരെ ഭയം അലട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് പൈശാചികബാധ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ സംശയം ഉണ്ടാവുക ഡൗട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ലൈറ്റും ഫാനും ഒക്കെ ഓഫാക്കി ഡോറടിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ കുറച്ച് നടന്നതിന് ശേഷം അവർക്ക് വീണ്ടും തോന്നുകയാണ് ലൈറ്റ് ഓഫാക്കിയിട്ടുണ്ടാവില്ലേ അതുപോലെ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടാവില്ലേ എന്നിവ കരുതി വീണ്ടും തിരിച്ചു വന്ന് നോക്കുക ഇങ്ങനെയുള്ള ഡൗട്ടും സംശയവും ഉള്ള ആളുകൾക്ക് പൈശാചികബാധ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക സമൂഹത്തിൽ ആർക്കും എന്നെ ആവശ്യമില്ല സമൂഹത്തിൽ എന്നെ ആർക്കും വേണ്ട ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെയൊക്കെ മാനസികമായി ചിന്തിച്ച് ആത്മാർത്ഥയ്ക്ക് ശ്രമിക്കുക സ്വയം ജീവനെടുക്കാൻ ശ്രമിക്കുക ഇത് പൈശാചികബാധയുള്ള ആളുടെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ അമിതമായി സംഗീതം ആസ്വദിക്കുന്നവർ എയർഫോൺ വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലോ ഫുൾ ടൈം സംഗീതം ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു അതിയായ താല്പര്യം കാണിക്കുന്നവർക്ക് ഇതുപോലെ പൈശാചിക ബാധ ഏറ്റതിനുള്ള ഒരു അടയാളമാണ് അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഇടയിലുള്ള സംസാരവും കരച്ചിലും ചില ആളുകൾ ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെ ഉറക്കത്തിൽ സംസാരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ ഉറക്കത്തിൽ കരയും അതും പൈശാചികബാധയേറ്റതിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ അവസാനമായിട്ട് ഒരു കാര്യം പറയുകയാണ് ഇതുപോലെ പൈശാചികബാധ ഏറ്റവരുണ്ടെങ്കിൽ അവർ ഇസ്ലാമികപരമായി ചികിത്സിക്കുന്ന യഥാർത്ഥ ദീനി സേവകരായ പണ്ഡിതന്മാരെ സമീപിക്കുക ഒരിക്കലും മറ്റ് ദുർമന്ത്രവാദികളെ അടുത്ത് പോകാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ഇസ്ലാം ചില പ്രത്യേക നിയമങ്ങളുണ്ട് അതിൻ്റെ രീതിയിൽ വേണം ഇതൊക്കെ ചികിത്സിക്കാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാ അസുഖങ്ങൾക്കും ശിഫ കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ അതൊക്കെ അതിന് പരിഹാരമാണെന്ന് പരിശുദ്ധ ഖുറാനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പൈശാചിക ബാധയാണെന്ന് ഉറപ്പുള്ളവർ ഇസ്ലാമികമായ കൂടി ജീവിക്കുന്ന നല്ല ആലിമ്യങ്ങളെ നല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാരെ സമീപിച്ച് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അവരോട് പറയുക നിങ്ങൾ ഒരിക്കലും ദുർമന്ത്രവാദികളെ അടുത്ത് പോകാതിരിക്കുക അങ്ങനെ പോയാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നിങ്ങളെ അവർ ചൂഷണം ചെയ്തേക്കാം അള്ളാഹു സുബഹനോ താല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനോ താല പൈശാചികമായ ചെറുകളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ الله الله سبحانه وتعالى كاترك شكما رابعتاي. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.